എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോ ചെയ്ത സമയത്തും ഈ റോക്കി സിജോ ഇടിച്ച ഇടിയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഗബ്രിക്ക് ആയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു, കാരണം ഒരു മനസുഖം കിട്ടിയായിരുന്നു. സീരിയസ്ലി, ഞാൻ എൻ്റെ മനസുഖം ആണല്ലോ ഞാൻ പറയുന്നത്. അതിൽ യോജിക്കുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ലൈവ് ഞാൻ കണ്ടായിരുന്നു, ലൈവില് റോക്കി ഒരു ഒന്നൊന്നര ഇടിയാട്ടോ സിജോയ്ക്ക് ഇടിച്ചു കൊടുത്തത്. അവൻ്റെ വല്ല എന്താ അളയെന്നാണെന്ന് തോന്നണം, അമ്മാതിരി ലെവലിലായിരുന്നു ആക്കുന്നുണ്ട്. പക്ഷെ അതിന് ശേഷമുള്ള സീൻസ് എനിക്ക് നല്ല വിഷമം തോന്നി. സത്യം പറഞ്ഞാൽ റോക്കി ഈ പറയുന്ന പോലെ കൺസെഷൻ റൂമിലെ ബിഗ് ബോസ് വിളിക്കുന്നു, അവിടെ പോകുന്നു, പോയിട്ട് എൻ്റെ മോനെ പൊട്ടി പൊട്ടി ഏങ്ങിക്കരയാണ്. ഞാൻ ഇമാതിരി ഒരു റോക്കിയുടെ ഭാഗത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതേപോലെ ഇടിച്ചു കഴിഞ്ഞാലും എനിക്ക് ഇടിക്കണം എന്ന് തോന്നി, ഞാൻ ഇടിച്ചു എന്നുള്ള രീതിയിൽ മാസമായിട്ട് പോയി നിൽക്കും എന്നാണ് ഞാൻ റോക്കിയിൽ വിചാരിച്ചത്. പക്ഷെ ഒരിക്കലും ഞാൻ പിന്നെയും പ്രൊമോയൊക്കെ കണ്ടപ്പോൾ ഞാൻ വെച്ച് ഇനി എന്തെങ്കിലും പ്രാങ്ക് ആയിരിക്കുമോ, പ്രാങ്ക് ഷോ അങ്ങനത്തെ എന്തെങ്കിലും ടൈപ്പ് ആയിരിക്കുമോ, പറയാൻ പറ്റത്തില്ലല്ലോ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണം എന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നും ആദ്യം വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും അല്ല, ഒന്നൊന്നര ഇടിയ റോക്കി സിജോയെ ഇടിച്ചത്, സിജോയ്ക്ക് നല്ല കിട്ടുകയും ചെയ്തു. അല്ല, മിക്കവാറും എനിക്ക് തോന്നുന്നത് നീ അടിക്കുമെന്നാണ്. അവൻ്റെ ഇവിടത്തെ എന്തോ ലാസ്റ്റ് ഇവിടുത്തെ ഫസ്റ്റ് വല്ലെന്തോ സീനായെന്നാണ് തോന്നുന്നത്. നല്ല ഒന്നാം തര ഇടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ സിജോ നമ്മൾ കാണുമ്പോൾ, ലൈവ് കാണുമ്പോൾ തന്നെ അറിയാം സിജോ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്ത്. പക്ഷെ ഞാൻ എന്നാലും വിചാരിച്ചു, ഈ നമ്മൾ ഈ പ്രമോ ഒന്നും കണ്ടില്ലായിരുന്നെങ്കിൽ നമ്മളൊരു അസ് എ പ്രേക്ഷകൻ നമ്മൾ വിചാരിക്കും ഉന്തം തള്ളിൽ നിൽക്കും, റോക്കി രണ്ടു ദിവസം കൊണ്ട് ഗബ്ബുരയുടെ അടുത്ത് നിൽക്കും, ലാ ലെവലിൽ നിൽക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നിന്നില്ല, ആ ഒന്നൊന്നര ഐഡി ഇട്ടുകൊടുത്ത് വേഷമായി കിട്ടി സിജോ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയപ്പോൾ പല്ലെന്തോ പ്രശ്നമുണ്ടെന്തോ ഒന്ന് എന്ന് പറഞ്ഞത്. അപ്പോൾ റോക്കി അതിനുശേഷം കൺസെഷൻ റൂമിൽ പോകുന്നത് മുട്ടങ്ങരച്ചില്ല, ഏങ്ങി ഏങ്ങി ഏങ്ങിക്കരയാണ് സത്യം. അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി, സീരിയസ്ലി പറയാല്ല വിഷമം തോന്നി. ഒരാൾ ഇത്രയൊക്കെ ഏങ്ങിക്കരയുമ്പോഴും കണ്ടുകൊണ്ടിരുന്ന് ചിരിക്കാൻ അത്രയും കഠിന ഹൃദയനൊന്നുമല്ല ഞാൻ. എനിക്ക് പേഴ്സണലി അത് കണ്ടപ്പോൾ നല്ല വിഷമം തോന്നി. അവൻ അത്രയ്ക്ക് ഏങ്ങി കരയുന്നുണ്ട് റോക്കി. എന്തായാലും അതിനുശേഷം ഈ പറഞ്ഞതുപോലെ റോക്കി അവിടെ ഇരുന്ന് നല്ല മുട്ടം കരച്ചിൽ അറിയുന്നു. സിജോ ഇപ്പുറത്ത് അർജുനുമായിട്ട് മാറ്റി വന്ന് ഫസ്റ്റ് ബിഗ് ബോസിന് എൻട്രി അവിടുത്തെ ഒരു സോഫ ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സിജോ നല്ല വിഷമത്തിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. സിജോ പറയുന്നുണ്ട്, ഇനി ഞാൻ പേഴ്സണലി ആരെയും അങ്ങനെ കാണാറില്ല, എനിക്കെല്ലാവരും ഫ്രണ്ട് തന്നെ. പക്ഷേ അന്നത്തെ ഗെയിമിൻ്റെ കാര്യം, ഫസ്റ്റ് ദിവസത്തെ ആദ്യത്തെ ക്യാപ്റ്റൻസിയിൽ മത്സരിച്ച ഗെയിമിൻ്റെ കേസ് എല്ലാം സിജോ പറഞ്ഞ് വിഷമത്തിൽ സിജോ പറയുന്നുണ്ട്. ഇടി കിട്ടിയാൽ വിഷമമുണ്ട്, എന്നാലും അവനൊരു ദേഷ്യമില്ല, അവനെ പുറത്താക്കണം എന്നൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന സിജോ പറയുന്നുണ്ട്. പിന്നെ ഗബ്രി അവിടെ ഇങ്ങനെ അവന് ചത്ത് വായം വളർന്നിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ ജാസ്മിനുമായിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ജാസ്മിനും പറയുന്നുണ്ട്, എനിക്കവൻ പുറത്ത് പോകണമെന്നൊന്നും ഇല്ല, പക്ഷെ അത് ഉള്ളിൽ അത് അല്ല, എനിക്കതറിയാം, അത് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഉള്ളിൽ വേറെയാണ്. പക്ഷെ പുറത്ത് ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ പറയുന്ന പോലെ പറയുന്നുണ്ട്, എനിക്കവൻ പുറത്ത് പോകണമെന്നൊന്നുമില്ല. പക്ഷെ ഇങ്ങോട്ടൊന്നുമില്ല, എനിക്കും ഗബ്രി ഇങ്ങോട്ടൊന്നുമില്ല, രണ്ടിൻ്റെ ഉള്ളിലിപ്പോൾ എനിക്കത് നിനക്കൊക്കെ രണ്ടിനുമാണ് ബെസ്റ്റായിട്ട് പുറത്ത് റോക്കി പോകണമെന്നുള്ള ചിന്താഗതിയുള്ളത്. എന്തായാലും റോക്കി കാണിച്ചത് ഭയങ്കര മടത്തരം, നമ്മുടെ എത്തിക്സ് നമ്മുടെ ഒരു നിലപാടും നമ്മുടെ ഒരു ആ സാധനം വെച്ച് നോക്കുമ്പോൾ റോക്കി കാണിച്ചത് ഭയങ്കര മടത്തനമാണ്. കാരണം അത് ചെയ്യാൻ പാടില്ല, ഫിസിക്കൽ അസോൾട്ടാണ്. അതെന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് പുറത്താക്കാനാണ് ചാൻസ്, വേറെ അതിൽ മാറ്റമൊന്നുമില്ല. ആക്കും, ആക്കി ആക്കി, മനസ്സിലായ, അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ആക്കും. കാരണം അമ്മാതിരി ഇടിയാണ്, ചെറിയ ഉന്തം തള്ളോ കഴിഞ്ഞ സീസണിൽ മാരാറ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തള്ളിയായിരുന്നു, ആ തള്ളു പോലെയൊന്നുമല്ല ഇത്. ഇടിയെ ഇടിച്ച് ഒന്നൊന്നര ഇടിയെ കൊടുത്തു, അതുകൊണ്ട് ഉറപ്പായിട്ട് പുറത്താക്കും. അത് അംഗീകരിക്കാനും പറ്റത്തില്ല, അസ് എ പ്രേക്ഷകൻ. നമ്മുടെ ആ ഒരു റിയാലിറ്റി ഷോയാണ്, അവിടെ പോയിട്ട് ഇമാതിരി പരിപാടിയൊന്നും കാണിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് അത് ഒന്നൊന്നര ഇടിയാണ് ഇടിച്ചത്, അങ്ങനെയും പാടത്തില്ല. അതുകൊണ്ട് എന്തായാലും പുറത്താക്കുമായിരിക്കും. പിന്നെ ഈ പറഞ്ഞതുള്ള റോക്കിയുടെ കരച്ചിൽ കാണുമ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് വിഷമമുണ്ട്. അത് കണ്ടുകൊണ്ടിരുന്നപ്പം തന്നെ എന്തോ പോലെ എനിക്ക് തോന്നി, എന്തു വാടേ പാവം എന്നെനിക്ക് തോന്നി. അവൻ തന്നെ പറയുന്നത് ഞാൻ പോകുന്നു, ഞാൻ പോകാം എന്നൊക്കെ. എനിക്ക് റോക്കിയുടെ ക്യാരക്ടർ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ ആള് ജെന്യൂനാണ്, പക്ഷേ നമ്മളെ ദേഷ്യം കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ചെയ്യാതെ ഈ ഷോയിൽ വന്നു കഴിഞ്ഞാൽ ഇമാതിരി പരിപാടി കിട്ടും, പണി കിട്ടും. ഇതിനി നിയമപരമായി ഏതെങ്കിലും ഭാഗത്തുകൂടി നീങ്ങുമോയെന്ന് എനിക്കറിയില്ല. പല്ലക്കിളകിയിട്ടുണ്ടെങ്കിൽ കേസ് വേറെയാണ്, മനസ്സിലായോ? നഷ്ടപരിഹാരമൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. പിന്നെ സിജോയ്ക്ക് അത് വേറെ വിഷയമില്ലെന്ന് പറയുന്നതുകൊണ്ട് കേസുപരമായുള്ള സംഭവം ഒഴിവായി കിട്ടും. അത് സിജോ ആയതുകൊണ്ടാകാം, സിജോ ആയതുകൊണ്ടാകാം ഈ സ്ഥാനത്ത്. സത്യം, സീരിയസ്ലി ഈ സ്ഥാനത്ത് ഗബ്രിയോ വല്ലതും ആയിരുന്നെങ്കിൽ ഗബ്രി കേസ് കൊടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അവർ തമ്മിൽ അത്രയും കോർപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ സിജോ റോക്കിയൊക്കെ ആദ്യം നല്ല ഒത്തൊരുമയോടെ പോയതാണ്. പക്ഷേ ഇന്നലെ മെനഞ്ഞാന്നത്തെ എപ്പിസോഡിൽ തന്നെ തോന്നുന്നു, മെനഞ്ഞാന്നത്തെ ഇതിൽ ലാലേട്ടം വന്നിട്ട് അവിടെ ഒരു സമരം നടത്തിയതിന് തുടക്കമിട്ടത് ആരാണെന്ന് ചോദിച്ച് അപ്പോൾ സിജോ റോക്കി ഒരുമിച്ച് കൈപൊക്കി. അപ്പോൾ റോക്കി പറഞ്ഞ് റോക്കി ആണെന്ന്, സിജോ പറഞ്ഞ് സിജോ ആണെന്ന്. ഇത് റോക്കിക്ക് നന്നായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്ന്, ആ ഒരു ഈഗോ ഉള്ളിലിട്ടിട്ടാണ് റോക്കി ഇത് പെരുമാറിയതെന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. അപ്പോൾ അത് ഉള്ളിൽ റോക്കി കൊണ്ട്
ആ സാധനം. കാരണം റോക്കി ആണ് പറയുന്ന, റോക്കിയാണ് ആ സമരത്തിന് തുടക്കം കുറിച്ചത്, പക്ഷെ സിജോ പറയുന്നത് സിജോ ആണെന്ന്. അപ്പോഴേ റോക്കി പറയുകയും ചെയ്യുന്നു, ഓപ്പണായിട്ട് മുഖത്തടിച്ച് പറയുകയും ചെയ്യുന്നു, അതിന്റെ ക്രെഡിറ്റ് അവനെ കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ റോക്കി പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതേ തുടർന്ന് എന്തായാലും തർക്കം ഉണ്ടായി, അത് വിഷയമായി. അപ്പോഴന്നെ അവർ തമ്മിൽ ഒന്ന് കോർത്തായിരുന്നു, മീൻസ് ഒരു ഉടക്ക് ഫീൽ ചെയ്താണ്. അതിനെ തുടർന്ന് അത് നല്ല ഈഗോ അകത്ത് റോക്കി കൊണ്ടായിരുന്നു, അത് കിട്ടിയ വാക്കാനെ ഇടിയോടെ പൊട്ടിത്തെറിച്ച് കാര്യം ചൊല്ലാക്കി. പക്ഷെ മടത്തരമാണ് റോക്കി കാണിച്ചത്, ശുദ്ധ മടത്തരം എന്നേ ഞാൻ പറയത്തുള്ളൂ, മനസ്സിലായ. കാരണം റോക്കിക്ക് ഇപ്പം അത്യാവശ്യം ഫാൻ ബേസും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയതാണ്, ആൾക്കാർ അംഗീകരിച്ച് തുടങ്ങിയായിരുന്നു. കാരണം റോക്കി അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റിങ് ഫീൽഡിൽ വന്നതാണ്. റോക്കിയുടെ ഓരോരോ പരിപാടികളും സംസാരങ്ങളൊക്കെ കാണാൻ ആൾക്കാർ, പ്രേക്ഷകർ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ടൈമായി വന്നതാണ്. റോക്കിയുടെ കുറേ നിലപാടുകളിൽ യോജിപ്പില്ലെങ്കിലും റോക്കിയുടെ അവിടുത്തെ പ്രവൃത്തികൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രേക്ഷകർ അംഗീകരിച്ച് വന്ന ഒരു വ്യക്തിയാണ് റോക്കി ഫാൻസ്. മിക്ക കമൻറ്റ് ബോക്സുകൾ എടുത്ത് നോക്കുമ്പോൾ റോക്കിക്കാണ് സപ്പോർട്ടുകൾ കൂടുതൽ, വോട്ടിംഗ് കൂടുതൽ, റോക്കി ഫാൻസ് അസംബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റോക്കിക്ക് നല്ല സപ്പോർട്ട് കയറി വന്നൊരു ടൈമായിരുന്നു. പക്ഷെ താനായിട്ട് തന്നെ തനിക്കുള്ള കുഴി കുഴിച്ച് മുകളിൽ മണ്ണിട്ട അവസ്ഥയായിപ്പോയി. എന്തായാലും കാണിച്ച ശുദ്ധമടത്തരം എന്ന് പറയുന്നത്, ശുദ്ധമടത്തരം, അതിനപ്പുറം ഇതിൽ വേറെ ഒന്നും പറയല്ല, ഇത് റാങ്കും കോപ്പൊന്നുമല്ല, ശുദ്ധമടത്തരം കാണിച്ചു, ഇറന്നു വാങ്ങിച്ചു. എന്തായാലും അവർക്ക് വലിയൊരു പോരാളിയെ തന്നെ, എതിർത്ത് നിൽക്കുന്ന ഒരു പോരാളിയെ തന്നെ ഈ ബിഗ് ബോസ് ഹൗസിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസുകൾക്ക് നേരിടാതെ ഇനി ശാന്തമായി പോകാനുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഗബ്രിക്കൊക്കെ നല്ല സന്തോഷമായിരിക്കും ഉറപ്പായിട്ട്, ഗബ്രിക്കും ഈ പറയുന്ന ജാസ്മിനും നല്ല സന്തോഷമായിരിക്കും. എനിക്ക് സിജോയ്ക്ക് സന്തോഷമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല, കാരണം സിജോയ്ക്ക് അങ്ങനെ ദേഷ്യമില്ല. ഈ പറയുന്ന പോലെ റോക്കിയുടെ ദേഷ്യമില്ല, റോക്കിയുടെ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും കാര്യങ്ങളും വെച്ചിട്ടാണ് റോക്കി അതൊരു പകയായിട്ട് ഉള്ളിലിട്ടിരുന്ന ഈഗോ ക്ലാഷായി ഇടിയായി. എന്തായാലും നന്നായിട്ട് കിട്ടി കേട്ടോ സിജോയ്ക്ക്. അത് ഇനി ലാലേട്ടൻ വരാനവരെ കാത്തിരിക്കില്ലല്ലോ. എന്തായാലും റോക്കിയെ പറഞ്ഞുവിടും, നേരത്തെ പറഞ്ഞു വിടുന്നതുകൊണ്ട് വിഷയമില്ല, നേരത്തെ അങ്ങ് പൊക്കിയോളും കൂടും കൂടും കേട്ടൊക്കെ. അതാണ് പറയുന്നത്, നമ്മുടെ കുറേയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ പണി ബാലം വളർത്തിയിട്ട്, അത് ലൈഫിലായാലും ഏത് കാര്യങ്ങളിലായാലും നമ്മൾ ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്തിരിക്കണം. കൺട്രോൾ ചെയ്യണം, കൺട്രോൾ ചെയ്യേണ്ട സ്ഥലത്ത് കൺട്രോൾ ചെയ്യണം. ഇതൊരു റിയാലിറ്റി ഷോയാണ്, അവിടെ എല്ലാവരും ഗെയിമാണ് കളിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ ഗെയിം സ്പേസുകളുണ്ട്, അവർ ആ ഗെയിമുകൾ വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ പോയിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കാനും തോളേക്കാറാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മോനെ ഇടി പാലും വെള്ളത്തി വാങ്ങിച്ചുകൊണ്ട് പോകും. ഇത് പാലും വെള്ളത്തില്ല, പണി പാലും വെള്ളത്തി വാങ്ങിച്ചുകൊണ്ട് പോകും. ചുമ്മാ എന്തിനാ കയറി ഇടിച്ച ഒറ്റ ഇടി കാരണം അവിടെ മൊത്തം മാറിയില്ല, ആ ഹൗസ് മൊത്തം കൊള്ളായില്ല. പിന്നെ ബിഗ് ബോസിന് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൂടി കാണും ഉറപ്പായിട്ട്. ഞാൻ ലൈവ് കാണുന്ന സമയത്ത് തന്നെ 58,000 പേരായിരുന്നു ലൈവ് സ്പോട്ടിൽ, ലൈവിൽ ഉണ്ടായിരുന്നു. അപ്പം അത് നല്ല കാര്യം, ബിഗ് ബോസിൻ്റെ റേറ്റിംഗ് കാര്യം കൂടി കൂടി കാണും. പക്ഷേ റോക്കിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടപ്പെട്ടത്. റോക്കി തന്നെ പറയുന്നുണ്ട്, ഞാൻ 6 വർഷം കാത്തിരുന്നിട്ടാണ് ഈ ഒരു 6-ാമത്തെ സീസണിൽ എത്തിയതെന്ന് പറയുന്നു. 6 വർഷം അപ്പം അത്രയും കാത്തിരുന്നൊക്കെ കിട്ടിയൊരു സീസൺ താൻ തന്നെ കൈവെള്ളയിൽ നിന്നും പൂ പോലെ എറിഞ്ഞ് കളഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും മടത്തരം കാണിച്ചു, ബുദ്ധിമോശം കാണിച്ചു, ഇറന്ന് വാങ്ങി പോയി, ഇത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും, റോക്കി പുറത്ത് പോയതിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, റോക്കി ഫാൻസ് ഉണ്ടോ, എന്തായാലും എല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം. പുതിയ വീഡിയോ കേട്ടോ.